അതിഥി തൊഴിലാളികളുടെ മടക്കം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം തുടരുന്നു ആഭ്യന്തര റെയിൽവേ മന്ത്രിമാരും ക്യാബിനറ്റ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിഥി തൊഴിലാളികളുമായി തെലങ്കാനയിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് ട്രെയിൻ പുറപ്പെട്ടു ട്രെയിനിൽ സങ്കർ ഡിയിലെ ആയിരത്തി ഇരുന്നൂറ് തൊഴിലാളികളാണ് ഉള്ളത് രാധാകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി രാധാകൃഷ്ണൻ രാജ്യമെമ്പാടും ഇത്തരത്തിൽ തൊഴിലാളികളെ ഒരു ഈ പ്രവാസി തൊഴിലാളികളെ അതത് പ്രദേശങ്ങളിലേക്ക് നീക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ കേരളത്തിലടക്കമുള്ള പ്രവാസികളെ എപ്പോഴാണ് അവരുടെ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ഉണ്ടാവുക ഹർഷൻ ആ ചോദ്യത്തിന് തൽക്കാലം കേന്ദ്ര സർക്കാർ ഉത്തരം നൽകിയിട്ടില്ല റെയിൽവേ മന്ത്രാലയം കേരളത്തുമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ സർവീസ് എപ്പോഴുണ്ടാകും എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും നൽകിയിട്ടില്ല അത് അടുത്ത സമയങ്ങളിൽ നൽകും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ട്രെയിനാണ് ഇത് തെലങ്കാനയിൽ നിന്നും ജാർഖണ്ഡിലേക്കാണ് ഈ ട്രെയിൻ പുറപ്പെട്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് അതിഥി തൊഴിലാളികളാണ് ഈ ട്രെയിനിൽ ഉള്ളത് ആദ്യമായിട്ട് ലോക്ക്ഡൌണിന് ശേഷം ാണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ പുറപ്പെടുന്നത് നേരത്തെ തന്നെ ഈ തെലുങ്കാനയിൽ ഇതിന് അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് ഈ ട്രെയിൻ ഇന്ന് രാവിലെ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് ഇതിനനുബന്ധമായിട്ട് ഹർഷൻ ചോദിച്ചതുപോലെ തന്നെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് നാനൂറോളം ട്രെയിനുകൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഈ ട്രെയിൻ സർവീസുകൾ നടക്കും ഇതിനനുബന്ധമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഹർഷൻ വിവരങ്ങൾ നൽകിയത്